ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൈമാറ്റവുമായി ബന്ധപ്പെട്ട് മാവൂർ യു ഡി പ്രതിസന്ധിക്ക് പരിഹാരമാവുന്നു യു ഡി എഫ് ഘടക തമ്മിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് പ്രശ്നത്തിന് പരിഹാരമാവുന്നത് നിലവിലെ പ്രസിഡന്റ് വാസന്തി വിജയൻ ഓഗസ്റ്റ് വരെ തുടരാൻ അനുമതി നൽകിയതായാണ് സൂചന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദത്തെ ചൊല്ലി കോൺഗ്രസിലുണ്ടായ തർക്കത്തെ തുടർന്ന് മാവൂരിൽ യു ഡി എഫ് ഭരണസമിതിയിലുണ്ടായ പ്രതിസന്ധിക്കാണ് പരിഹാരമാവുന്നത് യു ഡി എഫ് ഘടകകക്ഷികളുടെ നേതൃത്വത്തിൽ നടന്ന മാരത്തോൺ ചർച്ചയെ തുടർന്നാണ് പ്രശ്നത്തിന് പരിഹാരമാവുന്നത് നിലവിലെ പ്രസിഡന്റ് കോൺഗ്രസിലെ കെ സി വാസന്തി വിജയനെതിരെ കോൺഗ്രസിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള യു ഡി എഫ് മെമ്പർമാർ അവിശ്വാസപ്രമേയ നോട്ടീസ് നൽകുമെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു അനുരഞ്ജന ചർച്ച പൂർത്തിയാകുന്നതോടെ അവിശ്വാസ നോട്ടീസ് നൽകുന്നത് നിർത്തിവച്ചേക്കും വാസന്തി വിജയന് ഓഗസ്റ്റ് വരെ പദവിയിൽ തുടരാൻ അനുമതി നൽകിയാണ് ധാരണയുണ്ടാക്കുന്നത് യു ഡി എഫിലെ തീരുമാനപ്രകാരം ആദ്യ ഒന്നര വർഷം മുസ്ലിം ലീഗിനും തുടർന്ന് ഒരു വർഷം ആരംഭിക്കും ശേഷിക്കുന്ന രണ്ടര വർഷം കോൺഗ്രസിനുമാണ് പ്രസിഡന്റ് പദവി ഇതിൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവിയാണ് പ്രശ്നമായത് കെ സി വാസന്തി വിജയൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റത് എന്നാൽ പതിമൂന്നാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് വരെയാണ് വാസന്തിക്ക് പ്രസിഡന്റ് പദവി നൽകിയതെന്നും കോൺഗ്രസിലെ വളപ്പിൽ റസാക്ക് തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ സ്ഥാനം ഒഴിയണമെന്നുള്ള ധാരണയുണ്ടെന്നും അറിയിച്ച് ഡി സി സി പ്രസിഡന്റ് നോട്ടീസ് നൽകിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് ധാരണയുണ്ടെന്ന് എ ഗ്രൂപ്പും ഇങ്ങനെയൊരു ധാരണയില്ലെന്ന് ഐ ഗ്രൂപ്പും വാദിച്ചു പലതവണ ആവശ്യപ്പെട്ടിട്ടും രാജിവെക്കില്ലെന്ന് വാസന്തി വിജയനും ഐ ഗ്രൂപ്പും ഛടിച്ചതോടെയാണ് കോൺഗ്രസ് എ ഗ്രൂപ്പ് നേതൃത്വത്തിൽ അവിശ്വാസത്തിന് നീക്കമുണ്ടായത് കഴിഞ്ഞ ദിവസം യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി വാർത്താസമ്മേളനം നടത്തി ഇത് പ്രഖ്യാപിക്കുക കൂടി ചെയ്തതോടെ മാവൂരിൽ പ്രതിസന്ധി രൂക്ഷമാവുകയായിരുന്നു എന്നാൽ അവിശ്വാസ പ്രമേയത്തെ നേരിടാൻ താൻ തയ്യാറാണെന്ന് വാസന്തി വിജയനും പ്രഖ്യാപിച്ചിരുന്നു ഷനോജ് മാവൂരിനൊപ്പം സി ഫസൽ ബാബു സി ടി വി പ്രാദേശിക വാർത്ത